السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അഭിവന്ദരായ ശൈഖുന പമ്പേനാട് ഉസ്താദ്, ബഹുമന്ദരായ സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട സലാം സഖാഫി ഉസ്താദ്, ഇസ്ഹാഖ് ഫൈസി ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടിലെ കാരവന്മാർ, സഹോദരങ്ങൾ, ഉമ്മബങ്ങന്മാർ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു സ്വർഗത്തിൻ്റെ അഖിലുകാരിൽപ്പെടുത്തുമാറാവട്ടെ. ഒരു നീണ്ട പ്രസംഗത്തിന് പറ്റിയ സാഹചര്യമല്ല എനിക്കുള്ളത്. അഭിയന്തരായ പേരൂർസ്താദിൻ്റെ പ്രിയപ്പെട്ട മകനും ഒരു മുവഫഖായ പണ്ഡിതരുമായ ജാമിയ അസ്ഹറിലെ പ്രധാന കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് അസ്ഹരി നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട്, സംഘാടകർ അറിയിച്ചു എത്തിയിട്ടുണ്ട് എന്ന് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ടവർ നമുക്ക് നല്ലൊരു പ്രഭാഷണം നടത്തിത്തരും. മഹാനായ ബായാർത്തങ്ങളുപ്പാപ്പ വലിയ മഹാനാണ്. മഹാനവരുടെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാം ഇവിടെ എത്തിയിട്ടിരിക്കുന്നത്. ഈ നാടിനോടുള്ള, ഇവിടുത്തെ മഹല്ലിനോടുള്ള കടപ്പാട് കൊണ്ടും മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ ഖതീബ് ഉസ്താദ് കൂടിയായ സലാം സഖാഫി ഉസ്താദ്, ഞാനും ഉസ്താദും കൂടി ഒരു ദർസിൽ പഠിച്ചവരാണ്. എൻ്റെ ഞങ്ങളുടെ അഭിവന്ദ്യ ഗുരു പൊന്മള ഉസ്താദ്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഉസ്താദിൻ്റെ ദർസിൽ ഞങ്ങൾ പഠിച്ച, ഒരു ദർസിൽ പഠിച്ച കുട്ടികളാണ്. ആ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ 10-26-27 കൊല്ലം മുമ്പ് തൊട്ടുള്ള ബന്ധവും സ്വന്തം ജ്യേഷ്ഠാരുചന്മാരെ പോലെ കഴിയുന്നവരുമാണ്. അപ്പം എന്നെ വിളിച്ചിവിടെ വന്നേ പറ്റൂ. ഞാനിന്ന് വെളിയങ്കോട് ബായാർത്ഥങ്ങൾ ഇവിടെ ദുആ കഴിഞ്ഞ വിടുത്തുന്നത് വരെ അവിടെ 2-2.5 മണിക്കൂർ പ്രസംഗിക്കണമെന്ന് മുൻകൂട്ടി ഏറ്റതാണ്. അപ്പം ഇവിടെ എൻ്റെ സഹോദരൻ്റെ നിർബന്ധത്തിന് വഴങ്ങി, കമ്മിറ്റിക്കാരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒന്ന് മുഖം കാണിച്ചു പോവുക. പ്രസംഗിക്കാൻ പറ്റിയതല്ല, 8 മണിയുടെ മുമ്പ് അവിടെ എത്തിക്കാമെന്നും ഇവർ ഏറ്റതുമാണ്. അപ്പം 7.5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെളിയങ്കോട് എത്തുമ്പോണം, ഞാനിവിടെ പ്രസംഗിക്കുമ്പോണം, രണ്ടും കൂടെ എവിടെ എത്തുന്നു പൊങ്ങക്കറിയല്ലോ. അതുകൊണ്ട് ഒരു ബറക്കത്തുള്ള മജ്ലിസ്, 2 കലിമ ഞാൻ ഒതുക്കുകയാണ്. യുവാക്കളെ, എവിടെ നോക്കിയാലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലായ്മകളും ടെൻഷനുകളും. ആരാവട്ടെ, മുസ്ലിയാരാവട്ടെ, ഞാൻ ഷെയ്ഖുന അവിടെ ഇരിക്കുന്നുണ്ട്, 100,000 പണ്ഡിത മുത്തുകളെ വാർത്തെടുത്ത, 10,000 വരുന്ന പണ്ഡിത മുത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മഹാനായ ഷെയ്ഖുന പമ്പേനാട് ഉസ്താദ്. അള്ളാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ. അല്ലാ, ഞാൻ ഷെയ്ഖുനയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഓർമ്മപ്പെടുത്തുന്നു, മുമ്പുള്ള അവസ്ഥ, മുമ്പ് എന്ന് പറയുമ്പോൾ ഞാനും ഞങ്ങളൊക്കെ, ഞാനും സഖാഫ് ഉസ്താദൊക്കെ നമ്മുടെ ഈ പരിസരത്ത് പഠിച്ച ആളുകളാണ്. എന്റെ 11-ാമത്തെ വയസ്സിൽ ഞാനിവിടെ ചേറ്റുവയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ചാവക്കാടിന്റെ പരിസരങ്ങളും ചുറ്റുപാടുകളൊക്കെ അറിയുന്നൊരുവരുമാണ് വിനീതൻ. അന്നത്തെ ഒരവസ്ഥയല്ല ഇന്ന്. അന്ന് ചിലപ്പോൾ ചെറിയ ചെറിയ ഓലസെറ്റുകൾ താമസിക്കുന്ന ആളുകൾ ഞങ്ങൾ പഠിക്കുന്ന കാലത്തുണ്ട്. ഇന്ന് അങ്ങനത്തെ ചുറ്റുപാടുകളൊന്നുമല്ല, വടികളുണ്ട്, വീടുകളുണ്ട്, അതുപോലെ തന്നെ കഴിവുകളുണ്ട്. പക്ഷേ മനസ്സമാധാനമില്ല, സന്തോഷമില്ല. എവിടെ നോക്കിയാലും, ഏതൊരു സഹോദരന്റെ അരികിൽ ചെന്ന് നോക്കിയാലും പ്രശ്നങ്ങളെ പറയാനുള്ളൂ. പണ്ടുള്ള ഒരു സന്തോഷം അതല്ല യുവാക്കളെ. പണ്ടത്തെ ആ ഒരു കുളിർമ, സൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു കുളിർമ, അത് നഷ്ടപ്പെടുന്നു. പണം കുറഞ്ഞതുകൊണ്ടല്ല, അതല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ വേറെ പലതും കുറഞ്ഞതുകൊണ്ടല്ല, നേരം മറിച്ച്
ഞാനിവിടെ സദസ്സിന്റെ മുന്നിൽ ഒരണ്ട് മൂന്ന് വാക്കുകൾ അങ്ങ് ഓർമ്മപ്പെടുത്തുകയാണ്. മന്ദഅരി അബവൈഹി ഫീ കുല്ലി യൗമിൻ ഖംസ മറാത്ത്. ഇന്നത്തെ രാവ് വളരെ ബർക്കത്തുള്ള രാവാണ്. ലോകത്തെ പലതും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു സമയമാണ് ഇന്നും നാളെയുമായുള്ള ദിവസങ്ങൾ. ലോകത്ത് 25 അത്ഭുതകരമായ കാര്യങ്ങൾ അല്ലാഹു തആല ഭൂമിയിലേക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു മാസത്തിലെ ദിവസത്തിലാണ് നാം ഒക്കെ ഇരിക്കുന്നതും തന്നെ. പക്ഷേ എന്തുണ്ടോ, എവിടെ നമുക്ക് വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ മനസ്സമാധാനം വേണോ യുവാക്കളെ, ശാന്തി വേണോ പിതാക്കളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കായ ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, മന്ദഅരി അബവൈഹി ഫീ കുല്ലി യൗമിൻ ഖംസ മറാത്ത്. 5 നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ. ഞാനിവിടെ ഷെയ്ഖിന് ഇരിക്കുന്നുണ്ട്, വിഷയം വെച്ച് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട അസ്ഗരി ഉസ്താദ് വേദിയിലേക്ക് വരികയും ചെയ്യും. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ആകാശത്തിന്റെ ചുവട്ടിൽ ഒരൊറ്റ മനുഷ്യനും ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം പറയാനില്ല. മന്ദഅരി അബവൈഹി ഫീ കുല്ലി യൗമിൻ ഖംസ മറാത്ത്. 5 ഉമ്മ ഉപ്പ. ഈ പ്രഭാഷണം നടത്തുന്നവൻ, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി 5 എല്ലാ ദിവസവും ഞാൻ ദുആ ചെയ്യുന്നുണ്ടോ, ഞാൻ നീട്ടുന്ന കരങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് നൽകും. ഭൂമിയിൽ എവിടെ ചെന്നാലും, ഗൾഫിലാവട്ടെ പോകട്ടെ, ചാവക്കാട് പട്ടണത്തിലോ കുന്നംകുളം പട്ടണത്തിലോ ഒരു പെട്ടിക്കട തുടങ്ങിയാൽ അതിൽ ഐശ്വര്യമാണ്. മിൻ സബഈന നൗഅൻ മിനൽ ബലാ. 70 വരുന്ന ആഫത്തുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാ ദിവസത്തിലും 5 ദുആ ചെയ്യുന്നവരെ 70 പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് പറയുമ്പോ മഹാന്മാരായ സ്വഹാബത്ത് കരഞ്ഞിട്ടുണ്ട്. സ്വഹാബത്ത് കേട്ടിരിക്കുന്നവരിൽ ഉമ്മ മരണപ്പെട്ടവരുണ്ട്, ഉപ്പ മരണപ്പെട്ടവരുണ്ട്. പഠിച്ചവരെ, എന്റെ ഉപ്പയെ കുറിച്ച് എനിക്ക് ആദ്യം അറിയാൻ കഴിഞ്ഞില്ലല്ലോ, എന്റെ ഉമ്മയെ കുറിച്ചതുപോലെ തിരിഞ്ഞില്ലല്ലോ, എന്റെ ഉമ്മയുടെ കവടത്തൊരു മുത്തം കൊടുത്തി, എന്റെ ബാപ്പയുടെ കവടത്തൊരു മുത്തം കൊടുത്തി ഉപ്പ എന്ന് വിളിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഹറ മഹർഷിയ ബോധം കെട്ടുപോയ മഹാന്മാരെ കുറിച്ച് താരീഖിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. മന്ദഅരി അബവൈഹി ഫീ കുല്ലി യൗമിൻ ഖംസ മറാത്ത്. എന്റെ ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, ഒരൊറ്റ മുസ്ലിമിന്റെ തറക്കല്ല, ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി 5 ദുആ ചെയ്യുന്ന ഏതൊരു കുട്ടിയും ഗൾഫിൽ പോകണമെന്നില്ല, ഒരു പെട്ടിക്കട തുടങ്ങിയാലും ഐശ്വര്യമാണ് എന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല പാവങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ മുത്ത് പഠിപ്പിക്കുന്നുവെങ്കിൽ ഇത് നഷ്ടപ്പെടുന്നു ആഖിർസമാൻ വരുമ്പോ, ലോകാവസാനം വരുമ്പോ. ഒന്ന് ഓർത്തു നോക്കൂ, മനസ്സാക്ഷിയോട് ചോദിച്ചാൽ അറിയാം, ഞാൻ ഇന്നലെ എന്റെ ഉപ്പാക്ക് വേണ്ടി 5 ദുആ ചെയ്തോ? മനസ്സാക്ഷിയോട് ഇങ്ങനെ ചോദിച്ചാൽ അറിയാം, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി 5 ദുആ ചെയ്തോ? ഇല്ലേ, അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കില്ല. ഈമാനിന്റെ വെളിച്ചം കിട്ടിയ ഒരു മനുഷ്യന് പടച്ച റബ്ബ് മാതാപിതാക്കൾക്ക് 5 ദുആ ചെയ്തില്ലെങ്കിൽ ഒരു ബറക്കത്തും കൊടുക്കില്ല. അല്ലാഹുവിന്റെ ബറക്കത്ത് ലഭിക്കാത്തവൻ എപ്പോഴും മനപ്രയാസത്തിലാണ്, ടെൻഷനിലാണ്, പ്രയാസത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. യുവാക്കളെ, മാമിൻ വലദിൻ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജതൻ മബ്റൂറാ. ഇത് കാരുണ്യത്തിന്റെ മുത്ത് ആയിരക്കണക്കായ സ്വഹാബികളെ അമ്പറപ്പിച്ചുകൊണ്ട് പറഞ്ഞുപോയ വാക്കുകളാണ് കാരവന്മാരെ. ഏതെങ്കിലും ഒരു മനുഷ്യൻ സാധുവായ ഉമ്മയുടെ ബാപ്പയുടെ മുഖത്ത് സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കുന്നുവെങ്കിൽ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജതൻ മബ്റൂറാ. കഅബാലയത്തിന്റെ കല്ല് പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അന്താരാഷ്ട്ര കാര്യമല്ല ഞാൻ ഈ വേദിയിൽ പറയുന്നത്. ഒന്നോർത്തു നോക്കൂ നിങ്ങൾ, ഏതെങ്കിലും ഒരു മനുഷ്യൻ
ഉമ്മയുടെ മുഖത്ത് ഈ പ്രഭാഷണം നടത്തുന്നവൻ, ഞാൻ എന്റെ ഉമ്മയുടെ മുഖത്ത് ബാപ്പയുടെ മുഖത്ത് ഒരു നോട്ടം നോക്കി സന്തോഷിപ്പിച്ചാൽ കഅബാരിയത്തിന്റെ തില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. 400,000 മുടക്കി, 450,000 മുടക്കി, 300,000 മുടക്കിയിട്ട് ഒരു ഹജ്ജിന് പോയി 3 മാസം അല്ലെങ്കിൽ 40 ദിവസം പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലും മദീന പുന്തോപ്പീരും ചെന്ന് പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന പരിശുദ്ധമായ അറഫാ മണ്ണിൽ ചെന്ന് അല്ലാ എന്ന് വിളിച്ച് കരയാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ. ഹജ്ജിന് പോയ ആളുകളൊക്കെ ഇവിടെയുണ്ട്. ഒന്നോർത്തു നോക്കൂ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പെങ്ങന്മാർ, ഹജ്ജിന് പോയ ഹജ്ജുമ്മമാർ ഇവിടെയുണ്ട്. ഞാൻ ഹജ്ജുമ്മമാരോട് പറയട്ടെ, 400,000 മുടക്കി, 350,000 മുടക്കിയിട്ട് ഹജ്ജിന് പോയി 40 ദിവസം അവിടെ ചെന്ന് വരുമ്പോഴുള്ള ത്യാഗം കഷ്ടപ്പാട് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ഞാൻ നിങ്ങളോട് വിഷയം ഒരിക്കലും തന്നെ പറയേണ്ടതില്ല. എന്നാൽ മാമിൽ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നദറു റഹ്മാ, ഇത് റസൂലുള്ള പറഞ്ഞ വാക്കുകളാൽ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി സന്തോഷിപ്പിക്കുന്ന ഏതൊരു മനുഷ്യനും കഅബാരിയത്തിന്റെ കല്ല് പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അതും സാധാരണ ഹജ്ജല്ല, ഹജ്ജത്തൻ മബ്റൂറ. മബ്റൂറായ എന്ന് പറഞ്ഞ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആ മനുഷ്യന് തിരിച്ചു വരാമല്ലോ. ആ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. സ്വന്തം ഉമ്മയുടെ മുഖത്ത് ഒരു നോട്ടം നോക്കി സന്തോഷിപ്പിക്കുന്നവർക്ക് എന്ന് പറഞ്ഞപ്പോ സ്വഹാബികളിൽ പല കുട്ടികളും കരഞ്ഞുപോയി. യാ റസൂലല്ലാഹ്, ധീരനെ, മഹാന്മാരായ സ്വഹാബത്തിൽ ഉപ്പയെ വല്ലാതെ നെഞ്ചുരേറ്റിപ്പോയ ഒരു ചെറുപ്പക്കാരൻ എഴുതേറ്റു. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, എന്റെ ഉപ്പയുടെ മുഖത്ത് 100 പ്രാവശ്യം ഞാൻ നോക്കിയാലോ, എന്റെ ഉപ്പ ഇന്ന് സുഖമില്ലാതെ കിടക്കുകയാൽ, എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുകയാൽ, എന്റെ സാധുവായ ഉപ്പ ഒരു കാലത്ത് ഒരു സമയത്ത് പാടത്തി ഈത്തപ്പന തോട്ടത്തിൽ അരികിൽ കൊത്തിയിട്ടാണ് ഞങ്ങളൊക്കെ വളർത്തിപ്പോയത്. നബിയേ, എനിക്ക് 10 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ ഉപ്പ ജോലി ചെയ്യുന്ന പാടത്തേക്ക് ഞാൻ പോകും. എന്തിനാണെന്നറിയോ, അന്നൊരു ചായ കുടിക്കാൻ വകയില്ലാത്ത കാലമാണ്. എന്റെ ഉപ്പാക്ക് ഒരു ഗ്ലാസ് കഹുവ കിട്ടിയാൽ എന്റെ ഉപ്പാന്റെ മുഖത്ത് ഞാൻ മെല്ലെ നോക്കും. എന്റെ ഉപ്പ ഒരു പിടി കടിച്ച് ഒരു അല്പം കുടിച്ചിട്ട് എന്റെ വാപ്പ ആ തുള്ളി വെള്ളം എനിക്ക് നൽകും. ആ വെള്ളം കിട്ടാനാണ് ഞാൻ അങ്ങോട്ട് പോയി കളിക്കുന്നത്, ഞാൻ അവിടെ പോയി കളിക്കുന്നത്. എന്റെ ഉപ്പാക്ക് ഉച്ചഭക്ഷണം കിട്ടിയാൽ എന്റെ ഉപ്പ എന്നെ വിളിച്ച് എന്നെ അടുത്തിരുത്തി എന്റെ വയറ് നിറയുന്നത് വരെ ഭക്ഷിപ്പിക്കും. മതി ഉപ്പ എന്ന് പറഞ്ഞാൽ എന്റെ ഉപ്പ പറയും, മോനെ ഒരു പിടിയും കൂടെ കഴിക്കടാ എന്ന് പറഞ്ഞ് ഒരു പിടി എന്റെ വായിലേക്ക് വെച്ചു തരും. ഞാൻ നിർത്തിയാൽ ഞാൻ കഴിച്ചതിന്റെ ബാക്കി ഭക്ഷണം എന്റെ ഉപ്പ എടുത്ത് കഴിക്കും. ആ ഉപ്പ ഇന്ന് സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ്. ഞാനിന്ന് ഓടിച്ചെന്ന് ജുമാക്ക് പോലും വരാൻ വഴി കഴിയാതെ വീട്ടിൽ കിടക്കുന്ന ഉപ്പയുടെ കവളത്തൊരു മുത്തം കൊടുത്ത് 100 പ്രാവശ്യം ആ മുഖത്ത് നോക്കിയാലോ നബിയേ. ലോകത്തിന്റെ നേതാവ് പറഞ്ഞു, സ്വഹാബത്തെ മിഅത്ത ഹജ്ജാ, മിഅത്ത ഹജ്ജാ, 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഖാല റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സ്വന്തം ബാപ്പയുടെ മുഖത്ത് ഒരു പ്രാവശ്യം നോക്കിയാൽ ഒരു ഹജ്ജ്, 100 പ്രാവശ്യം നോക്കിയാലോ 100 ഹജ്ജ്. സ്വഹാബികളെ, 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം. സ്വഹാബത്തെ, അതാണ് നിങ്ങളുടെ ഉപ്പ, അതാണ് നമ്മുടെ ഉമ്മ എന്ന് പറഞ്ഞ് കണ്ണീരൊടുക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു ചില സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഉമ്മയും ബാപ്പയും മോശമാണെങ്കിലോ നബിയെ? വളരെ മോശപ്പെട്ട പ്രകൃതിക്കാരാണ്, എന്റെ ഉമ്മയുടെ സ്വഭാവം വളരെ മോശമാണ്, ഉപ്പ അതിലേറെ മോശമാണ്. എന്നാലും നബിയേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം ചുവക്കുന്നു. ലോകത്തിന്റെ നേതാവ് ആ കുട്ടികളുടെ മുഖത്ത് നോക്കി പറയുന്നു, എന്റെ മക്കളെ, അവരത്ര മോശപ്പെട്ടവരാണെങ്കിലും അവരത്ര മോശപ്പെട്ടവരാണെങ്കിലും ലോകത്ത് കോടിക്കിടക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകളെ അല്ലാഹു പടച്ചിട്ടുണ്ട് ഉമറേ. ലോകത്ത് എന്തു കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകളെ അല്ലാഹു ഈ മണ്ണിൽ പടച്ചിട്ടുണ്ട്. ഒന്ന് ഉമ്മയാണ്, 2 മുത്ത് നമ്മൾ
തമ്രോ ഉപ്പയുമാണ്. എന്തിനും പകരമുണ്ടോ? ഒരു ഭാര്യ മരിച്ചാൽ മറ്റൊരു പെണ്ണിന് ലഭിക്കും, ഒരു പെങ്ങള് പോയാൽ മറ്റൊരു സഹോദരൻ ലഭിക്കും. ഉമറേ, നമ്മുടെ ഉമ്മയുടെ കണ്ണടഞ്ഞാൽ ലോകത്തിലുമ്മാണ് കിട്ടുമോ? നമ്മുടെ ഉപ്പയുടെ കണ്ണടഞ്ഞു പോയാൽ സാധുവായ നമ്മുടെ ഉപ്പയെ ഇനി ദുരിയാവിൽ കാണാൻ കഴിയുമോ? അതുകൊണ്ട് വൈന്ദനമാ, അവരത്ര മോശപ്പെട്ടവരാണെങ്കിലും കോടിക്കിടക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത രണ്ടേ രണ്ട് മുത്തുകളെ അല്ലാഹു ലോകത്ത് പടച്ചിട്ടുള്ളൂ. ഒന്ന് ഉമ്മയാണ്, രണ്ടാമത്തെ മുത്ത് നമ്മുടെ ബാപ്പയുമാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും അഞ്ചു പ്രാവശ്യമെങ്കിലും ദുആ ചെയ്യുന്ന മനുഷ്യൻ മുഹറത്തിലാവട്ടെ ഏത് പ്രധാന ദിവസത്തിലാവട്ടെ അവർ നീട്ടുന്ന കരങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കും, ആ ദുആക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കും. ഉമ്മ എന്ന് മറന്ന, ബാപ്പയെ മറന്ന ഒരു മനുഷ്യൻ കൈപൊക്കിയാൽ അല്ലാഹു തആല ഒരിക്കലും സ്വീകരിക്കുകയില്ല. മാതാപിതാക്കളോട് കണ്ണടച്ച് പുറക്കുന്ന സമയം ഒരു ഹറാമാണ്. ഒരു മിനിറ്റ് ഉപ്പയോട് ഈ പ്രസംഗിക്കുന്നവൻ ഞാൻ എന്റെ ഉമ്മയോടോ ഉപ്പയോടോ ഒരൊറ്റ മിനിറ്റ് പിണങ്ങുന്നത് ഹറാമാണ്. അതോടുകൂടെ എന്റെ പ്രഭാഷണം അല്ലാഹു തആല ചവറ്റു കൊട്ടയിലേക്ക് വലിച്ചെറിയും, എന്റെ അമലുകളല്ലാഹു വലിച്ചെറിയും. നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ ൊരുത്തമില്ലേ? സന്തോഷിപ്പിക്കാത്ത ഒരു ഉമ്മയെ കുറിച്ച് പറയുമ്പോ ഇപ്പുറത്ത് പറയുന്നു ഭാര്യയെ നോക്കുന്നത് ഇസ്ലാം എന്നൊരു സുന്ദരപദം നിങ്ങളുടെ ഭാര്യമാരെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഒരു പുണ്യമുള്ള ഭാര്യയോട് എത്ര തമാശ പറയുന്നത്. ഇത് ഞാൻ അന്താരാഷ്ട്ര കാര്യമല്ല, ഞാൻ നമ്മുടെ ഈ വേയിൽ വഴക് കഴിഞ്ഞിട്ട് പ്രഭാഷണം കഴിഞ്ഞിട്ട് ഈ ആത്മീയ സദസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഉമ്മയുടെ മുഖത്ത് നോക്കുമ്പോ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോ ആ അനുഭൂതിയാണ് ഞാൻ പറയുന്നത്. ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പുണ്യമുള്ള അമല. ഭാര്യയുടെ തമാശ പറയുന്നത് നസീറത്തിരിക്കുന്നു റഹ്മാ, വല്ലാത്ത ഐശ്വര്യമാണ്. ഭാര്യയോട് എത്ര കണ്ടി കല്യാണം കഴിച്ച ചെറുപ്പക്കാരെ നിങ്ങളുടെ ഭാര്യയോട് എത്ര കണ്ടത് തമാശ പറയുന്നുവോ, ആ പെൺകുട്ടിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുവോ ഏതെങ്കിലും ഒരു പുരുഷന്റെ ഭർത്താവിന്റെ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു മൊബൈൽ ഫോണില് ഒരു വിളി കൊണ്ടോ അവന്റെ ഭാര്യ എങ്ങാനും കരഞ്ഞു പോയാൽ ആ പെണ്ണിനോട് പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ ആ മനുഷ്യന്റെ സുരക്ഷയുണ്ട്, അവൻ നല്ല നിലയ്ക്ക് കിടന്നുറങ്ങാൻ പ്രയാസമാണ്. ഭാര്യയുടെ മനസ്സ് പഠിക്കുന്ന സ്വന്തം ഭാര്യയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു പദം പ്രയോഗിക്കുന്ന ഭർത്താവെ ഉറങ്ങുന്നതിന് മുമ്പ് ആ ഭാര്യയോട് പൊരുത്തപ്പെടിക്കണം. അല്ലേ ഭർത്താവിനാവാഹ് വിടില്ല,
ഭർത്താവിനുമല്ലാത്ത സുൽത്താനെ ഇത് പഠിപ്പിച്ചത് ഇസ്ലാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉമ്മയെ കുറിച്ചോ ബാപ്പയെ കുറിച്ചോ പറയുമ്പോ ഏറെ ഇപ്പുറത്ത് നമ്മുടെ പ്രിയപ്പെട്ട സാധുവായ ഭാര്യ, ആ ഭാര്യയോടും വല്ലാത്ത സ്നേഹവും സന്തോഷവും ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഒരൊറ്റ ദിവസം മൂത്രത്തിൽ അങ്ങനെ കിടന്ന ആരാണ് നമ്മുടെ ഭാര്യ എന്ന് ശരിക്കും തിരിയും. അല്ലാഹു തആല അമ്മയൊക്കെ താക്കുമാറാവട്ടെ, ഭാര്യമാർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ. മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ കൂട്ടത്തിന് പെട്ടെന്ന് വാക്ക് പറഞ്ഞു എന്ന് മാത്രം, ഭാര്യമാർ സുബ്ഹാനല്ലാഹ് ഞാൻ ഓർത്തു പോകുന്നു, ഷെരീഫുദേവിയുടെയും ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ച പറയട്ടെ. എന്റെ സംഘ കുടുംബത്തിലൊരു കുട്ടി ചെറിയൊരു ബൈക്കപ്പെടുത്തിൽപ്പെട്ടു, അവനെ കാണാൻ വേണ്ടി പോയി, അവന് കാര്യമായ പരിക്കൊന്നുമില്ല. അവനെ കണ്ണുകൊണ്ട് മടങ്ങിയപ്പോ ഒരു മനുഷ്യൻ കമ്പിക്കൂട്ടിൽ കിടക്കുന്നു. പറഞ്ഞാൽ വിശദീകരിക്കാൻ പറ്റിയ സാഹചര്യമല്ല, പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ രണ്ട് തുട ചമ്മന്തിയായിട്ടുണ്ട്, ടയറിന്റെ ബസ്സിന്റെ ടയറിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് വന്ന് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ഞങ്ങൾ കണ്ട മൂന്നാല് ഉസ്താദുമാരുണ്ട്. എന്താണ് യുവാക്കളെ കാഴ്ചയോ, ആ മനുഷ്യൻ വേദന കൊണ്ട് പുളകി മറിയുമ്പോ അയാളുടെ ഭാര്യ തലപാദത്തിൽ നിന്ന് മുഖം അങ്ങനെ തടവിക്കൊടുക്കുന്നു, മുഖം അങ്ങനെ തടവിക്കൊടുക്കുന്നു. ആ മനുഷ്യനെ നിന്ന് കാട്ടിച്ചു കാട്ടിച്ചപ്പോ ഈ പെണ്ണ്, നല്ല മുഖം മറച്ചൊരു പെണ്ണ്, ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറെടുത്തില്ല, ഒരു പേപ്പർ തൊട്ടില്ല, സ്വന്തം കൈപ്പടം കൊണ്ട് ഭർത്താവിന്റെ കാഷ്ടം ഇങ്ങനെ വടിച്ചെടുത്തിട്ട് അറപ്പില്ല വെറുപ്പില്ല കാരണമായ ഭർത്താവിന്റെ കാഷ്ടം ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ബാത്റൂമിലേക്ക് പോയി, ഒരു ബക്കറ്റ് വെള്ളവുമായി വരുന്നു, ഒരു കൈയോട് ഒഴിക്കുന്നു, രണ്ടാമത്തെ കൈകൊണ്ട് ഭർത്താവിന്റെ ഗുഹ്യ ഭാഗം, ചെറിയ കുട്ടികളുടെ ഗുഹ്യ സ്ഥാനം കഴുകി കൊടുക്കുന്നത് പോലെ ആ ഭാഗം ഇങ്ങനെ കഴുകി കൊടുക്കുമ്പോ ഈ ഭർത്താവ് പൊട്ടിക്കറങ്ങി കറങ്ങിട്ട് മലപ്പുറം ജില്ലയിലെ ഒരു സഹോദരനാണ്. ആ സഹോദരൻ പൊട്ടിക്കറങ്ങിട്ട് പറഞ്ഞു, ഞാൻ എല്ലാവർക്കും ഭാരമായില്ലേ, നിനക്ക് ഞാനിപ്പോ വലിയൊരു പ്രയാസമായില്ലേ. ആ പെണ്ണ് അയാളുടെ കവിൾത്തടങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല ഞാനുണ്ട്, ഞാനുള്ള കാലം നിങ്ങൾ കുടുങ്ങൂലാൻ. ഞാൻ ചോദിക്കട്ടെ കാരണന്മാരെ, ഒരു ദിവസം മൂത്രത്തു നിന്ന് കിടന്നു നോക്കട്ടെ, നമ്മുടെ ഭാര്യ ആരാണെന്ന് തിരിയും. ഉമ്മാക്ക് പരിധിയുണ്ട്, സഹോദരിമാർക്ക് പരിധിയുണ്ട്, എല്ലാവർക്കും പരിധിയുണ്ട്. നമ്മുടെ ഭാര്യ പച്ച പാവമാണ്. നാം കിടന്നാൽ നമ്മുടെ ഭാര്യ ആരാണെന്ന് തിരിയും. നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ പരിധിയുണ്ട്. അതുകൊണ്ട് ആ സാധുക്കളെ, ഭാവങ്ങളെ, നമ്മുടെ മക്കളുടെ ഉമ്മയായ ഭാര്യയെ സന്തോഷിപ്പിക്കാനും കഴിഞ്ഞാൽ, മാതാപിതാക്കളുടെ പൊരുത്തവും കഴിയാൽ, സ്വർഗത്തിൽ പാടിക്കളിക്കാമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതം. ആ ജീവിതം ഉണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ നിലക്കും ഐശ്വര്യബോധം നൽകും. അല്ലെങ്കിൽ പ്രയാസമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല അവരുടെയൊക്കെ മാതാപിതാക്കളുടെ പൊരുത്തം റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. മറ്റു ഉസ്താദുമാരൊക്കെ നല്ലൊരു സിഹത്ത് നൽകും ഇൻഷാഅല്ലാഹ്. പുന്നേരിക്ക് പരിചയമുള്ള നാളാണ്. മറ്റു സമയത്ത് ഞാൻ വരാമെന്ന് അറിയിച്ച് ഒരു സന്തോഷപ്പെട്ട കമ്മിറ്റി അംഗങ്ങളോടും അതുപോലെ തന്നെ ഉസ്താദുകളോടൊക്കെ സ്നേഹം കൊണ്ട് ഞാൻ വന്ന് രണ്ട് വാക്ക് പറഞ്ഞ് പോവുകയാണ്. നിങ്ങൾ ദുആ ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. എന്ന കാറ് അതൊന്ന് അവിടെ മാറ്റി കൊടുക്കണം. ആ വീട്ടുകാരൻ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്നു. ആ വണ്ടി അവരുടെ വീട്ടിൽ നിന്നും ഒന്ന് പെട്ടെന്ന് മാറ്റി കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അതിന്റെ ഡ്രൈവർ പ്രത്യേകം ശ്രദ്ധിക്കണം.